കോവിഡുമായി ബന്ധപ്പെട്ട് കേരളം ഏറെ കൊട്ടിഘോഷിച്ചതാണ് പലവ്യഞ്ജന കിറ്റ് വിതരണം, അതോടൊപ്പം തന്നെ സൗജന്യ റേഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് വലിയ രീതിയിലൊരു ക്യാമ്പയിൻ മോഡിലാണ് പിണറായി വിജയൻ സർക്കാർ അവതരിപ്പിച്ചത്. ആ ക്യാമ്പയിൻ മോഡിൽ പിണറായി വിജയൻ സർക്കാർ അവതരിപ്പിക്കുമ്പോൾ ഇപ്പോൾ വളരെ വിമർശനമുയരുന്നത് താളം തെറ്റിയിരിക്കുന്നു. വെറും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഈ കാര്യം മുന്നോട്ട് പോകുന്നു. അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകാത്തതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സൗജന്യ പലവ്യഞ്ജന കിറ്റ് വിതരണം നിലച്ചിരിക്കുന്നു. ഏറ്റവും ദുഃഖകരമായ വസ്തുത, വെറുതെ തള്ളി പ്രഖ്യാപനങ്ങളുമായി പോകുമ്പോൾ എവിടെ എന്ന് അറിഞ്ഞുകൂടാത്തൊരു ഭരണകൂടം, എങ്ങനെ നടപ്പാക്കാമെന്ന് അറിഞ്ഞുകൂടാത്ത ഭരണകൂടം എല്ലാ ദിവസവും വൈകിട്ട് വന്നിരുന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങ് തള്ളുകയാണ്, വെറുതെ പ്രഖ്യാപിക്കുകയാണ്. ഇവ അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട ഒന്നാണ് 20,000 കോടിയുടെ സാമ്പത്തിക കോവിഡ് ഉത്തേജന പാക്കേജ്. അതിനോടൊപ്പം ചേർത്തുകൊണ്ട് പലവ്യഞ്ജന കിറ്റ് അടക്കം പ്രഖ്യാപിക്കുമ്പോൾ ആ കിറ്റ് വിതരണം നിലച്ചിരിക്കുന്നു. യഥാർത്ഥ ആൾക്കാർക്ക് അത് ലഭിക്കാത്ത അവസ്ഥ വരുന്നു. അടിസ്ഥാന ആവശ്യത്തിനുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകാത്തതിനെ തുടർന്നാണ് ഈ കിറ്റ് തടയുന്നത്, കിറ്റ് വിതരണം നിർത്തിവെച്ചത്. നോക്കൂ, പ്രതിദിനം 50 കിറ്റുകൾ മാത്രമാണ് റേഷൻ കടകളിൽ വിതരണത്തിനായി എത്തിച്ചു നൽകുന്നത്. പ്രതിദിനം 50 കിറ്റുകൾ മാത്രം എത്തിച്ചു നൽകുകയാണ്. പല സ്ഥലങ്ങളിലും ഇത് അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ല. വളരെ ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ടുയരുന്നു. ഗുരുതരമായ ആരോപണം ഉയരുകയാണ്. നീലക്കാർഡ്, ആദ്യം പല കാർഡ്, വെള്ളക്കാർഡ്, നീലക്കാർഡ്, ഈ രീതിയിലാണ്. നീലക്കാർഡുകാർക്ക് പോലും ഈ കിറ്റ് ലഭിക്കുന്നില്ല എന്ന ദുരവസ്ഥ കേരളം ചർച്ച ചെയ്യുകയാണ്. നീലക്കാർഡ് ഉടമകൾക്ക് പോലും ഈ കിറ്റ് ഇപ്പോൾ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല യഥാസമയം. മിക്ക റേഷൻ കടകളിലും 400ഓളം പേർക്ക് ഇനിയും കിറ്റ് ലഭിക്കാനുണ്ട് ഒരു റേഷൻ കടയിൽ. അപ്പോൾ പറയുന്നുണ്ട് ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് ഇത് കിട്ടേണ്ടത്, ഏതൊക്കെ വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട സമയം. നിലവിൽ വന്ന് നീലക്കാർഡ്, നീല നിറത്തിലെ റേഷൻ കാർഡ് ഉള്ളവർക്ക് പോലും ഈ പ്രഖ്യാപിച്ച സൗജന്യ കിറ്റ് ലഭിക്കുന്നില്ല. ഇനി ഒരു റേഷൻ കടയിൽ തന്നെ 400ലധികം പേർക്ക് ഈ കിറ്റ് ലഭിക്കാനുണ്ട് എന്ന ആക്ഷേപം ഉയരുകയാണ്. അപ്പോൾ ഒരു റേഷൻ കടയിൽ എത്ര ആൾക്കാരുള്ളത്, എത്ര ഗുണഭോക്താക്കളാണ് സംസ്ഥാനത്ത് മൊത്തമായി ഉള്ളത്, ആ ഗുണഭോക്താക്കൾക്ക് സൗജന്യ പലവ്യഞ്ജന കിറ്റ് നൽകേണ്ടി വരുമ്പോൾ അതിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാകണം, ആ സാധനങ്ങൾ എവിടെ നിന്ന് ക്രോഡീകരിക്കപ്പെടണം, അത് ക്രോഡീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ എത്ര കിറ്റുകൾ ഓരോ റേഷൻ കടയിലും എത്തിക്കണം. അങ്ങനെ സംസ്ഥാനത്ത് എല്ലാ റേഷൻ കടകളിലേക്കും ഇത് എത്തിക്കണമെങ്കിൽ അതിലെ സാധന സാമഗ്രികൾ എത്ര വേണം, അത് വിഭജിക്കപ്പെട്ട് കിറ്റിലേക്കാകുമ്പോൾ എത്ര കിറ്റ് വേണം, അങ്ങനെയൊക്കെയുള്ള കണക്കുകൾ, ആ കണക്കുകളൊന്നും പരിശോധിക്കാതെയാണ് റേഷൻ കടകളിലൂടെയുള്ള കിറ്റ് വിതരണം സർക്കാർ പ്രഖ്യാപിച്ചത് എന്ന് തെളിയുകയാണ്. വെറുതെ പ്രഖ്യാപനമെന്ന് തെളിയുന്നു. 400ഓളം പേർക്ക് ഒരു റേഷൻ കടയിൽ മാത്രം ഇനിയും കിറ്റ് കിട്ടാനുണ്ട്. നീലക്കാർഡുള്ളവർക്ക് പോലും കിറ്റ് കിട്ടുന്നില്ല. ഈ തരത്തിൽ ഗുരുതരമായ ആക്ഷേപം വരുമ്പോൾ ഭക്ഷ്യദാന കിറ്റുകളുടെ അഭാവം, കിറ്റ് വാങ്ങാനെത്തുന്ന വെള്ളക്കാർഡ് ഉടമകൾ കടയിൽ നിന്ന് തിരിച്ചയക്കുന്നു. അപ്പോൾ വെള്ളക്കാർഡ് ഉടമകൾ, നീലക്കാർഡ് പോലും കിട്ടുന്നില്ല നീലക്കാർഡ് ഉടമകൾക്ക് പോലും. അപ്പോൾ വെള്ളക്കാർഡുകാർ റേഷൻ കടകളെ സമീപിക്കുമ്പോൾ അവർ പറയുന്നു കിറ്റില്ല, നിങ്ങൾക്ക് കിറ്റ് തരാൻ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും 21-ാം തീയതി മുതൽ PMGKY പ്രകാരമുള്ള റേഷൻ വിതരണം, പ്രധാനമന്ത്രി സ്കീമിൽ കേന്ദ്ര സർക്കാരിൻ്റെ റേഷൻ വിതരണം ആരംഭിക്കും. അതിനു മുമ്പ് തന്നെ ഈ കിറ്റുകൾ വിതരണം ചെയ്തു തീരേണ്ടതുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊട്ടും സാധ്യമല്ല എന്ന വിലയിരുത്തൽ വരുന്നുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിലപാട് നടപടി തികഞ്ഞ പ്രതിഷേധത്തിനും അമർഷത്തിനും കാരണമാകുന്നുണ്ട് എന്ന വിലയിരുത്തൽ വരികയാണ്.